അസല വലൈക്കും വഹമ്മത്തല്ല പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അറബി പഠിക്കാൻ ഉണ്ടായിരുന്നു എഴുതാനുണ്ടായിരുന്നു എല്ലാവരും നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ ബുദ്ധിശാലികളെ കണ്ടെത്തുന്നതായൊരു മത്സരമുണ്ടായിരുന്നു ആരൊക്കെയാണ് അത് ശരിയാം വിധം എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ ടീച്ചർക്ക് അയച്ചു കൊടുത്തവർ അത് ചെയ്തവരൊക്കെ ഒന്ന് കൈപൊക്കിയേ ആ മഷാ അല്ല ഇനിയും ചെയ്യാനുണ്ടല്ലോ ചില ആളുകളൊക്കെ എന്താണ് ചെയ്യാതിരുന്നത് നിങ്ങളൊരിക്കലും തോറ്റു കൊടുക്കാൻ പാടില്ല നിങ്ങൾ ബുദ്ധിശാലികളാണ് നിങ്ങൾ കരുത്തുള്ളവരാണ് അതുകൊണ്ട് എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് അത് ചെയ്യണം ഇന്ന് തന്നെ നിങ്ങളത് ചെയ്യണം ഓക്കെ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തിട്ട് നിങ്ങൾ ചെയ്യണം നിങ്ങളൊരിക്കലും എനിക്ക് ബുദ്ധിയില്ല എന്ന് സമ്മതിക്കരുത് നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് അക്കാര്യം നിങ്ങൾ തെളിയിക്കണം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ഏതെങ്കിലും ഉണ്ടോ ഉസ്താദിനോട് നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ ടീച്ചറോട് ചോദിക്കാം എന്നിട്ട് ശരിയായ രീതിയിൽ എഴുതിയെടുക്കണം വാട്സപ്പിലൂടെയോ ഫോൺ ചെയ്തിട്ടോ ചെയ്തിട്ടൊക്കെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ക്ലിയർ ചെയ്ത് നല്ല കുട്ടികളായി എഴുതിയെടുക്കണം ഓക്കെ നല്ല കുട്ടികളായി പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമായി ആറാം ക്ലാസ്സിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതുണ്ട് ഓക്കെ ഈ വർഷത്തെ ക്ലാസ് ഓൺലൈനിലാണെങ്കിലും ശരി എൻ്റെ കുട്ടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് ഉപ്പയും ഉമ്മയും എല്ലാവരും പറയണം അവർ നിങ്ങൾക്ക് സമ്മാനങ്ങൾ വാങ്ങിത്തരണം നിങ്ങൾ അവരോട് പറയണം ഞാൻ ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട് എനിക്ക് നിർബന്ധമായും സമ്മാനം വാങ്ങിത്തരണം ഓക്കെ അവരതിന് റെഡി ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടതെന്താ ഉഷാറായിട്ട് പഠിക്കുക എഴുതുക ഫോട്ടോ എടുത്തിട്ട് ഫസ്റ്റ് ഞാൻ അയച്ചു കൊടുക്കും ഉസ്താദിന് ഫസ്റ്റ് ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുക്കും ആ ഒരു വാശിയോടുകൂടെ പഠിച്ച് എഴുതി മിടുക്കന്മാർ മിടുക്കികളിയുമാകണം ഓക്കെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചാലോ എല്ലാവരും റെഡിയല്ലേ എല്ലാവരും റെഡിയല്ലേ ചില കുട്ടികളൊക്കെ കണ്ടാൽ തന്നെ അറിയാം കേൾക്കാൻ നിൽക്കണം അവർ എഴുതിയെടുക്കാൻ അവരത്രയും സന്തോഷത്തിലും ആവേശത്തിലുമാണ് കേട്ട ഉടനെ എഴുതിയെടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഉസ്താദിന് അയച്ചു കൊടുക്കണം എന്ന വലിയ ആഗ്രഹത്തിലാണ് പലരും കണ്ടാൽ തന്നെ അറിയാൻ പറ്റും മാഷാ അല്ല അപ്പം നമുക്ക് പ്രവേശിക്കാം അല്ലേ നോക്കൂ നമ്മുടെ പാഠപുസ്തകത്തിലെ പതിനെട്ടാമത്തെ പേജിൽ ദാൽ എന്നിട്ടിട്ട് കൊടുത്തിരിക്കുന്നു ദാൽ എന്താണ് അതിലുള്ളത് നമ്മോട് പറയുന്നു അൽ മിസാൽ ഉദാഹരണം വായിച്ചു നോക്കുക അജിബ് അനിൽ അസ് ഇലത്തിൽ അതിയ പിന്നീട് താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം ബി ഔ ബല അം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഉദാഹരണം കാണിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനു ശേഷം നാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് ആൻസർ ചെയ്യണം നോക്കൂ ഉദാഹരണം നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു അബ് ത മലപ്പുറം അംസ് എന്തതിൻ്റെ അർത്ഥം അ ദബബ് നീ പോയോ ഇല മലപ്പുറം മലപ്പുറത്തേക്ക് പോയോ അംസി ഇന്നലെ നീ ഇന്നലെ മലപ്പുറത്തേക്ക് പോയോ ഒരാൾ ചോദിക്കാണ് അപ്പോൾ അതിനെന്താണ് മറ്റേയാൾ മറുപടി പറഞ്ഞത് അതെ ഞാൻ പോയി ഇനി രണ്ടാമത്തെ നോക്കൂ അമാ ദേ ഇല മലപ്പുറം അംസ് അമാബുത്ത ഇല മലപ്പുറം അംസ് നീ ഇന്നലെ മലപ്പുറത്തേക്ക് പോയില്ലേ നേരത്തെന്ത് ചോദിച്ചു നീ മലപ്പുറത്തേക്ക് പോയോ ഇപ്പൊ എന്ത് ചോദിച്ചു നീ മലപ്പുറത്തേക്ക് പോയില്ലേ അപ്പോൾ എന്താ മറുപടി പറഞ്ഞത് ബലാദഹബുത്തു അതെ ഞാൻ പോയി നഅം ദഹബുത്തു എന്ന് പറഞ്ഞാൽ അതെ ഞാൻ പോയി ഇവിടെ ബല ബലാദഹബുതു എന്ന് പറഞ്ഞപ്പോഴും അതെ ഞാൻ പോയി എന്നാണ് അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ എപ്പോഴാണ് ദഹബുത്തു എന്ന് പറയേണ്ടത് എപ്പോഴാണ് ബലാദഹബുത്തു എന്ന് പറയേണ്ടത് ഇതാണ് ഈ ഒരു ഗ്രാമറിൽ നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്കിത് കണ്ടെത്താൻ ഒരു എളുപ്പവഴിയുണ്ട് എന്താണെന്നറിയോ നമ്മൾ രണ്ട് ഉദാഹരണങ്ങൾ വായിച്ചു അതഹ ബിത്ത രണ്ട് ഉദാഹരണങ്ങൾ അതഹബിത്ത അമാ ഒന്നാമത്തേലെന്താണ് എന്താണ് ബുത്ത രണ്ടാമത്തേലോ അമാ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെ ചോദിക്കുമ്പോഴാണ് ന അംദബുത്തു എന്ന് പറയേണ്ടത് എങ്ങനെ ചോദിക്കുമ്പോഴാണ് ബലാദഹബുതു എന്ന് പറയേണ്ടത് മനസ്സിലായിട്ടുണ്ടോ എല്ലാവർക്കും ഒന്നാമത്തത് അതഹബുത്ത നീ പോയോ അപ്പോൾ അപ്പോഴെന്ത് പറഞ്ഞു ആൻസർ പറഞ്ഞപ്പോൾ അതേ ഞാൻ പോയി രണ്ടാമത്തത് അമാ ബുദ്ധ അമാ വ്യത്യാസം മനസ്സിലായല്ലോ അമാദഹ ബുദ്ധ നീ പോയില്ലയോ അപ്പം എന്തു പറഞ്ഞു ആൻസർ ബലാദഹബു മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അമാബുത്ത എന്ന് ചോദിച്ചപ്പോൾ ബലാ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായോ ഇനി താഴെയുള്ളത് നിങ്ങൾ ചെയ്യേണ്ട വർക്കാണ് നിങ്ങൾ ചെയ്യേണ്ട വർക്കാണ് ബുദ്ധിശാലികളെ വീണ്ടും കണ്ടെത്താൻ പോകുന്നു നമ്മൾ ഞാൻ വായിക്കാം ഒന്നാമത്തത് അ ഹിത്ത സൂറത്തന്നബ അ നീ മനപ്പാടമാക്കിയിട്ടുണ്ടോ സൂറത്തൻ നബ സൂറത്തു നബ് നീ മനപ്പാടമാക്കിയിട്ടുണ്ടോ അവിടെ നഅം ഹഫിൾ തു എന്നാണോ ബല ഹഫിൾത്തു എന്നാണോ പറയേണ്ടത് നമ്മുടെ പുസ്തകത്തിൽ ലെഫ്റ്റ് സൈഡിലായി എഴുതാനുള്ള സ്ഥലമുണ്ട് ഡോട്ടുണ്ടല്ലോ ഇട്ടിട്ടുണ്ടല്ലോ അവിടെയാണ് എഴുതേണ്ടത് നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതുക ചെറുതാക്കി വലിയതാക്കി എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടോ അക്ഷരം എഴുതാൻ മാത്രമേ സെലണ്ടാവുകയുള്ളൂ പുസ്തകത്തിൽ അപ്പോൾ ചെറുതായിട്ട് ഭംഗിയായിട്ട് നിങ്ങൾ എഴുതുക അ ഹിൽ ത സൂറത്തൻ നബ സൂറത്തു നബ നീ മനഃപ്പാഠമാക്കിയിട്ടുണ്ടോ അതിന് നമ്മൾ നഅം എന്ന് പറയുമോ ബല ഹഫിൽത്തു എന്ന് പറയുമോ ആര് പറയും ആ പറഞ്ഞോളൂ ആ മാഷാ മാഷാ നഅം ദു എന്ന് പറയും എന്താ കാരണം ഇവിടെ അമാ എന്ന് ചോദിച്ചിട്ടില്ല അ എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ അ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെന്ത് പറയും എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നമ്മളെന്ത് പറഞ്ഞു നം ഹഫിൽ തു ഇനി രണ്ടാമത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ത് രണ്ടാമത്തത് അമ ഹിൽ ത സൂറത്ത സൂറത്തൻ നബ് നീ സൂറത്തു നബ് മലപ്പാടമാക്കിയിട്ടില്ലേ അമാ ഹിൽ അമാ ഹിൽ ത അതിന് നമ്മൾ തുന്ന് പറയുമോ ബല ഹഫിൽത്തു എന്ന് പറയുമോ നിങ്ങൾ പറയാൻ ഒരുങ്ങി നിൽക്കുകയാണെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളിപ്പോൾ പറയണ്ട നിങ്ങൾ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഉസ്താദിനോ അല്ലെങ്കിൽ ടീച്ചർക്കോ അയച്ചു കൊടുക്കണം ഓക്കേ അടുത്തതെന്താണ് അമ്മുക്കൽ മസ്ജിദ് അമ്മുക്ക ഇരൽ മസ്ജിദ് നിങ്ങളുടെ ഉമ്മ പള്ളിയിലേക്ക് പോയോ നിങ്ങളുടെ ഉമ്മ പള്ളിയിലേക്ക് പോയോ അത് എന്നാണ് അദഹബത് ശ്രദ്ധിച്ചല്ലോ അപ്പോൾ നിങ്ങൾ എഴുതണം നഅം എന്ന് പറയുമോ ബല ബലാദഹബത് എന്ന് പറയുമോ അതേപോലെ തന്നെ അമാ അമദഹബത് ഉമ്മു ഇലൽ മസ്ജിദ് നിങ്ങളുടെ ഉമ്മ പള്ളിയിലേക്ക് പോയില്ലേ അമാദഹബത് അമാദഹബത് എന്നാണ് ചോദിച്ചത് നം ദഹബത്തി എന്ന് പറയുമോ ബലാദഹബത് എന്ന് പറയുമോ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശരിയായ രീതിയിൽ ഭംഗിയായി എഴുതി ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കണം ഇനി അഞ്ച് ആറ് ഏഴ് എട്ട് ഡോട്ടുകൾ മാത്രമേ ഉള്ളൂ അല്ലേ അതെന്തിനാണെന്നറിയോ നിങ്ങൾ ഇതുപോലെ ഉദാഹരണങ്ങൾ ഉണ്ടാക്കി നോക്കാനാണ് ഇപ്പം നമ്മൾ കുറച്ച് മോഡലുകൾ പഠിച്ചല്ലോ ഇതേപോലെ ഇപ്പം നമ്മൾ പഠിച്ച രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുക തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ പരിശ്രമിച്ചു നോക്കൂ നിങ്ങൾക്കത് കിട്ടും നിങ്ങൾ ഇപ്പം നമ്മൾ വായിച്ചിട്ടുള്ള ഉദാഹരണങ്ങളും അതുപോലെ ഒന്ന് മുതൽ നാലു വരെയുള്ള ഭാഗങ്ങളും അവിടെ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ നോക്കി അതിന് പറ്റുന്ന രീതിയിൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഈ നാല് ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ സഹായം ചോദിക്കാം പൂർണ്ണമായിട്ടും അവർ പറഞ്ഞു തരുന്ന രീതി ഒരിക്കലും ഉണ്ടാവരുത് നിങ്ങളുടെ ഇത്തയോടോ ഇക്കയോടോ ഉപ്പയോടോ അമ്മയോടൊക്കെ സഹായം ചോദിക്കാം അതെങ്ങനെ പറയും ഇതെങ്ങനെ പറയും എന്നുള്ള സഹായം ചോദിക്കാം പൂർണ്ണമായും അവരോട് ചോദിക്കുന്ന രീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഓക്കെ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ നിങ്ങളത് കൃത്യമായി ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇനിയുള്ളത് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാനാണ് എന്താണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാം അവസാന ഭാഗത്ത് ഒന്ന് ഹാലുൻ എന്താണ് ഹാലുൻ എന്ന് പറഞ്ഞാൽ ആ ഉമ്മയുടെ സഹോദരൻ അതാണ് ഹാലുൻ അമ്മാവൻ ഉമ്മയുടെ സഹോദരൻ അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടെ അപ്പോൾ ഹാലത്തുൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉമ്മയുടെ സഹോദരി ഉമ്മയുടെ സഹോദരി ചില ആളുകൾ കുഞ്ഞാമ്മ എന്ന് പറയും കുഞ്ഞിമ്മ എന്ന് പറയും അല്ലേ കുഞ്ഞാമ്മയും മൂത്തമ്മയും ഒക്കെയാണ് ഉമ്മയുടെ താഴെയാണെങ്കിലും സഹോദരിമാർക്കാണ് സഹോദരിമാർക്കാണെന്തു പറയുന്നത് ഹാലത്ത് എന്ന് പറയുന്നത് ഉമ്മയുടെ സഹോദരനെയാണെന്ന് എന്തു പറയുന്നത് അമ്മാവൻ എന്ന് നമ്മൾ പറയില്ലേ അങ്ങനെ പറയുന്നത് അടുത്തതെന്താ അമ്മത്തൊൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉപ്പയുടെ സഹോദരി നമ്മളെന്ത് പറയും അമ്മായി എന്ന് പറയില്ലേ അതാണ് അമ്മത്ത് ഇനി ഉപ്പയുടെ സഹോദരനപ്പം നമ്മൾ എന്തു പറയും അമ്മുൻ എന്തു പറയും അമ്മുൻ ഓക്കെ അതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം പിന്നെയോ ലഅല്ലക ബിഖൈർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ബിഹൈർ എന്നൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് ഓയിൻ ആണ് വന്നിട്ടുള്ളത് ഹ ആണ് വേണ്ടത് ഓക്കെ അത് ശരിയാക്കി എഴുതണം പ്രിൻ്റിങ്ങിൽ മിസ്റ്റേക്ക് സംഭവിച്ചതാകാം അപ്പോൾ ല അല്ല ക ബിഹൈർ ഓയിന് മാറ്റിയിട്ട് ഹ ആക്കണം ഹ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം താങ്കൾക്ക് സുഖമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു നമ്മൾ പറയില്ല അത് അറബിയിൽ എന്ത് പറയാം ല അല്ല കബിഹൈർ പിന്നെയോ അൽ ഹിസ്സ എന്താണ് ഹിസ്വ എന്ന് പറഞ്ഞാൽ പിരീഡ് അല്ല ഹിസ്വ പിരീഡ് അതിൻ്റെ ജം എന്താണ് ഹേ സ്വാസ്വൻ ഹെസ്വ എന്നതിൻ്റെ ജം എന്താണ് ഹേ സ്വാസ്വൻ ഓക്കെ അതും നിങ്ങൾ എഴുതിയെടുക്കുക പിന്നെയോ ഷെഫാ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച ഒരു പ്രാർത്ഥനയാണ് ഒരു നന്മയാണ് സുന്നത്താണ് ഷെഫാ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഷെഫാ എല്ലാവരും ഒന്നും പറഞ്ഞത് ഷെഫാ ആ പറയൂ പറ ഒന്നുകൂടെ പറയൂ ആരൊക്കെയാ പറയാത്തവരുണ്ടല്ലോ എന്തിനാണ് നിങ്ങൾ മടി കാണിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും പറയണം കേട്ടോ എല്ലാവരും ഒന്ന് പറഞ്ഞേ ഉച്ചത്തിൽ ആ മഷാ അല്ല മാഷ അപ്പോൾ ഷെഫാഖല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് ശമനം തരട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി എന്താണുള്ളത് അഹ്വൻ ജമുഹു ഇഹ്വത്തുൻ അത് പാഠമെടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അഹ്വൻ എന്നതിൻ്റെ ജം എന്താണ് ബഹുവചനം എന്താണ് ഇഹ്വത്വൻ അല്ലേ സഹോദരൻ അതിൻ്റെ ജം എഹ്വത്വൻ നമ്മൾ മറ്റൊരു ജം കൂടെ പറഞ്ഞിരുന്നു ആർക്ക് ഓർമ്മയുള്ളത് ഓർമ്മയുള്ളതായിരിക്കഹ്വാനുൻ എന്താണ് ഇഹ്വാനുൻ എന്നതുകൂടി ഇതിൻ്റെ ജം ആണ് പിന്നെയോ ഒഹ്ത്വൻ ജം ഒഹ്ത്വൻ എന്ന് വെച്ചാൽ എന്താ സഹോദരി ജം റഹു അതിൻ്റെ ജം എന്താണ് അഹവാത്വൻ എന്താണ് അഹവാത്വൻ നമ്മളത് പാഠമെടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ചിലരൊക്കെ ആ സമയത്ത് എഴുതിയെടുത്തിട്ടുണ്ടാവും ആ സമയത്ത് എഴുതിയെടുത്തിട്ടില്ലാത്തവർ ഇപ്പോൾ എഴുതിയെടുക്കുക ഒഹ് ത്വൻ ജം അഹവാത്വൻ സഹോദരി സഹോദരിമാർ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ പാഠം അവസാനിക്കുകയാണ് ഇപ്പം നിങ്ങൾ എന്തായിരിക്കണം ഈ പാഠത്തിൽ കൃത്യമായി നമ്മൾ എഴുതേണ്ട ഭാഗങ്ങളൊക്കെ എഴുതി പഠിക്കേണ്ടതൊക്കെ കൃത്യമായി പഠിച്ച് വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എഴുതിയെടുത്ത് ജമ്മുകളൊക്കെ എഴുതിയെടുത്ത് ഉഷാറായി നല്ല കുട്ടികളായി അടുത്ത പാഠം വരുമ്പോൾ ഞങ്ങൾ ഉടനെ അത് പഠിക്കും എന്ന് പ്രതീക്ഷയിലിരിക്കുന്നവരായിരിക്കണം ഓക്കെ ഇൻഷാല്ല അടുത്തൊരു പാഠം നല്ല മനോഹരമായ രസകരമായ ഒരു പദ്യമാണ് നമുക്ക് വരാനുള്ളത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ആ രസകരമായ പദ്യവുമായി ഞാൻ വീണ്ടും നിങ്ങളെ കാണാൻ വരും ഇൻഷാള്ള അപ്പം അതിനു മുമ്പ് നിങ്ങൾ ചെയ്യാനുള്ള വർക്കുകളൊക്കെ തെറ്റില്ലാതെ കൃത്യമായി ചെയ്തിരിക്കണം ഓക്കെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ ഇൻഷാല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം സുബഹാനഖ അള്ളാഹു അല്ലാ ഇലാഹ അഷദദ് അള്ളാ ഇലഹൻ അസ്തഖഫുറുഖബ് അതൂബു ഇലേഖ് السلام عليكم ورحمه الله